അതെ മണികണ്ഠ, മുഹൂർത്ത സമയം കഴിയാറായല്ലോ. ഇനി ആരെയാ കാത്തു നിൽക്കുന്നത്? ആ ചടങ്ങ് മഹാദേവൻ സാറ് ചെയ്യുന്നല്ലേ ഭംഗി. താൻ എന്താണോ ഈ പറയുന്നത്? സ്വന്തം സ്ഥാപനം സ്വയം വന്ന് ഉദ്ഘാടനം ചെയ്യാനേ? ഇത് ജനകോതികളുടെ വിശ്വസ്ത സ്ഥാപനമൊന്നല്ലോ, ചെമ്മി ഫാക്ടറി അല്ലേ. ശരിയാ, വല്ല സിനിമാ നടന്മാരെ ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് തന്നെ മഹാദേവൻ സാറിന് എത്ര കണ്ടെയ്നർ കയറ്റിറക്കാമായിരുന്നു. എടാ, കുട്ടിക്കാലം മുതൽക്കുള്ള ചങ്ങാതി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് മഹാദേവൻ ഒരേ ഒരു വാശി. അതായത് മുഹൂർത്തം തെറ്റിയാലും പ്രശ്നമില്ലാത്ര, ആള് സിംഗപ്പൂരിൽ നിന്നാ വരുന്നേ. വന്നു ഒന്നും അറിയൂ. ചന്ദ്രു, നീ ആളാകെ അങ്ങ് മാറിപ്പോയി. എന്റെ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം. അയ്യോ, ടെൻഷൻ കാരണം എല്ലാം കൺഫ്യൂഷൻ ആയി. ആദ്യം മുതലേ വെൽക്കം. താങ്ക് യു. നീ ആളാകെ അങ്ങ് മാറിപ്പോയി. എന്റെ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് വൈകിയത, ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട്. ഇനി കൊച്ചിയിലെ ട്രാഫിക് ബ്ലോക്ക് നിനക്കറിയാവല്ലോ, ആകെ തിരക്കാടാ. ഞാനിപ്പോ സിംഗപ്പൂരിൽ നിന്നാ വരുന്നത്, ഇനിയിപ്പോ ദുബായിക്ക് പോകണ്ടത്. എന്റെ മുഹൂർത്തം തെറ്റിയോ? മുഹൂർത്തം തെറ്റിയെങ്കിൽ എന്ത്? നിന്റെ കൈപുണ്യമാണ് പ്രധാനം. എന്നാ പോ. ഫോട്ടോ എടുത്തില്ല. അയ്യോ, ടെൻഷൻ കാരണം പിന്നെയും കൺഫ്യൂഷൻ ആയി. ആ എടുത്തോ എടുത്തോ, ഫിലിം ഒക്കെ ഉണ്ടാടേ. എടാ, പണി പിടിപ്പിക്കല്ലേ. എല്ലാരും ഒതുങ്ങിയിരുന്ന ഇതൊക്കെ നിന്റെ കമ്പനിയിലെ സ്റ്റാഫാണ്. ചെയ്തോളൂ. വിഘ്നേശ്വര, പുതിയൊരു കാൽവയ്പാണ് കത്തി രക്ഷിക്കണേ. ഞാനല്ലോ. എന്റെ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം. വളർന്ന് വളർന്നങ്ങ് പന്തലിക്കട്ടെ നിന്റെ പ്രസ്ഥാനം. താങ്ക് യു. അല്ല മഹാദേവ, ഈ ചെമ്മീൻ ബിസിനസ് ഒക്കെ എങ്ങനെ, നല്ല ഹോപ്പുള്ളതാണോ? ഒന്നും അറിഞ്ഞൂടാ, ജീവൻ മരണ പോരാട്ടമാണ്. ഒരു കുഴപ്പവും വരില്ല. നിനക്ക് ഏത് സമയത്തും എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി, പറഞ്ഞെത്തു ചന്ദ്രു. നീയാണടാ യഥാർത്ഥ കൂട്ടുകാരൻ. നിന്നല്ലടാ, ഡാ ഇവിടെ വാടാ. ആ മഹാദേവനെ ഈ വഴിക്കെങ്ങാനും കണ്ടോ? ഇല്ല ബിടാഭായി. നീ കാണൂല, എനക്കൊന്നും കണ്ട കാര്യമില്ലല്ലോ. കാരണം നീ കടം കൊടുത്തിട്ടില്ലല്ലോ. കടം കൊടുത്തത് ഞാനല്ലേ. വീട്ടിൽ ചെന്ന അവിടെ ഉണ്ടാവില്ല, നാട്ടിൽ തിരക്കിയാൽ ആർക്കും അറിയേയില്ല. വീടില്ല ഞാൻ. ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും കണ്ടുപിടിക്കും ഈ ബിടാ ഭായ്. ആ മംഗലത്ത് മഹാദേവന്റെ കാര്യമാണോ ഈ പറയുന്നേ? എന്താടാ നീ കണ്ടോ അവനെ? കൂട്ടുകാരൻ ബാർബർ മണികണ്ഠന്റെ വീട്ടിലേക്ക് അല്പം മുമ്പ് നടന്നു പോകുന്നത് കണ്ടു. ഓഹോ, അപ്പൊ അവിടെയാണല്ലേ അവന്റെ ഒളിത്താവളം. ഹംസേ, ഉറാ വണ്ടി. ജീവനോടെയോ ശവായോ കിട്ടണം എനിക്ക് അവനെ. മണികണ്ഠ, മതി കത്തി രാവിയത്. എടാ കൊച്ചനെ, നീ ഈ കടയെ കുറിച്ച് എന്താ വിചാരിച്ചേ? മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയും മോഹൻലാലും, തമിഴിൽ നിന്ന് രജനീകാന്തും വിജയകാന്തും, ഹിന്ദിയിൽ നിന്ന് സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും, ഇവരെല്ലാവരും ഇവിടെ വന്ന് വിട്ടിട്ടുണ്ടോ? ഛേ, വെട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് ആഗ്രഹമില്ല. അത് അവരുടെ വിധി. എന്റെ പൊന്നു മണികണ്ഠ, ഒന്ന് വേഗം വടിച്ചു വിട്. 10 മണിക്ക് ഒരു പെണ്ണ് കാണാൻ പോകാനുള്ള. വിടാ, വന്ന് അടങ്ങിയിരിക്കേ. മണികണ്ഠ, ഏ മണികണ്ഠ, എന്താടാ? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയടാ. എന്ത് പറ്റി? ആ ബേടാഭായ് മഹാദേവനെ തിരക്കി മധുവേട്ടന്റെ കടയിൽ വന്നിരുന്നു. എന്നിട്ട് അവൻ നിന്റെ വീട്ടിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയി. കൈ കിട്ടിയ കുത്തി കൊടലെടുക്കുമെന്ന് പറഞ്ഞ് നിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. ആ കത്തി ഹംസ ഉണ്ട് കൂടെ. എന്റെ ദൈവമേ, നീ ഇത് തന്നെത്താനെ പഠിച്ചോ? നിനക്കാൻ വെച്ചിട്ടുണ്ടോ? ഒരുത്തം വഴിയാവാതിരിക്കാൻ അവൻ ഓടിയത്. അപ്പോഴാ നിന്റെ ഒരു വഴി. ഇല്ല, ഇനി ഓടാൻ എനിക്ക് വയ്യ. കൊല്ലം 7 ആയി ഓട്ടം തുടങ്ങിട്ട്. ബെടാഭായിയോ കത്തി ഹംസയോ ആര് വേണേലും വന്നോട്ടെ, കൊന്നോട്ടെ, നിന്നുകൊടുക്കാൻ ഞാൻ. പക്ഷേ അതിനു മുമ്പ് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം.
തണ്ണീർ മുക്കം ബണ്ട് പൊട്ടി ചെമ്മീൻ കട്ട് ഒലിച്ചു പോയതിന്റെ കാരണക്കാരൻ ഞാനാണോ? ചിക്കാഗോയിലേക്ക് കയറ്റിയച്ച ചെമ്മീൻ ചീഞ്ഞുപോയത് എന്റെ കുറ്റം കൊണ്ടാണോ? കമ്പനി പൂട്ടിയപ്പോ കണ്ണിച്ചോരില്ലാത്ത തൊഴിലാളികൾ കൊടി പിടിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ? പറ ഉത്തരം പറ. അതെങ്ങനെ? ഇതൊക്കെ കാണാനും കേൾക്കാനും കണ്ണും കാതും വേണം, അതില്ലല്ലോ. ഇന്നെന്തേ വൈകിയെന്ന് വിചാരിക്കായിരുന്നു. മഹാദേവ, ഭഗവാന് കണ്ണും കാതും ഒക്കെ ഉണ്ട്, എല്ലാം കാണണമുണ്ട് കേൾക്കണമുണ്ട്. പക്ഷേ ഫലിക്കണ്ടേ? ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? തലേവര അത് തെളിയുന്നത് വരെ തന്റെ ഈ ഓട്ടപ്രേഷം തുടർന്നേ പറ്റൂ. അത് വിധിയ. വന്നോട്ടെ, കൊന്നോട്ടെ, 7 കൊല്ലമായില്ലേ, മതിയായി. ഇനി ഞാൻ ഫേസ് ചെയ്യും. ഇനി എത്തുക. ജീവിതത്തിൽ നിന്നോട് ഒരു തെറ്റ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ ബെടാബായിയെ നിന്നെ ഒന്ന് പരിചയപ്പെടുത്തി തന്നുപോയി. അതുകൊണ്ട് മനസമാധാനമായിട്ടൊന്ന് പഠിക്കാനോ എനിക്കൊരെണ്ണം അടിക്കാനോ പറ്റുന്നില്ല. അല്ല മഹാദേവ, നിന്റെ ഈ നെട്ടോട്ടോ എന്നാ ഒന്ന് തീരുന്നേ? എനിക്കൊരു സമയം വരും അടിക്കാനോ. അല്ലടാ, നീ നോക്കിക്കോ, ഈ ഓട്ടത്തിനൊരു അവസാനം ഉണ്ടാവും. എന്നെ രക്ഷിക്കാനും ഒരു രക്ഷകൻ വരും. നീ ഇതെങ്ങോട്ട് പോന്നു? ഇങ്ങടവാ, എങ്ങോട്ട് പോകുന്നു? ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ആ ബെടാബായി ഹംസ ഇപ്പൊ അവിടെ എത്തി കാണും. തൽക്കാലം ഒളിക്കാൻ പറ്റിയ ഒരു സ്ഥലം ബാറ. ഈ ബാറെന്നൊക്കെ പറഞ്ഞ കാശി വല്ലതും ഉണ്ടോ? മുടി വളരുവോളം 3 പഗ്. മനസ്സിലായില്ല? മനസ്സിലായില്ലല്ലേ, മഹാകവി രായപ്പന്റെ കവിവചനമാ. ഈ നാട്ടിലെ ആണുങ്ങളുടെ താടിയും മുടിയും വളരുന്നിടത്തോളം കാലം ഒരു 3 പഗ് അടിക്കാനുള്ള കാശൊക്കെ ആണുങ്ങളുടെ കയ്യിലുണ്ടാവും. ഇതെന്താ ചുയിങ്കോ? കണ്ട, ഇത് 20 രൂപയാ. അലക്കിയപ്പ ചുരുണ്ടു പോയതാ. വേറെയുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഈ മഹാകവി രാജപ്പൻ നിന്റെ ആരായിട്ട് വരും? എന്റെ അമ്മാവൻ. മഹാദേവൻ, അദ്ദേഹത്തിനും കട്ടിംഗ് ഷേവിംഗ് തന്നെ. കട്ടിംഗ് ഷേവിംഗ് ഇല്ലാത്തപ്പോ കവിത എന്താ സാർ? ഗിരീഷ്, ഒരു പെഗ് കൂടെ ഒഴിച്ചേ. സാർ ഇപ്പൊ കഴിച്ചിട്ട് പോയതല്ലേ? അതൊക്കെ ആവിയായിട്ട് പോയത്. ഓരോട് ഒഴിക്കേ. ഗോൾഡ് 90 എടുത്താ. ശരി. ഒരു കുഴപ്പമില്ല, ഇങ്ങ് വന്നേ. ഏത് ബ്രാൻഡാ? നേരം വിളിക്കുന്നതിനും പൊരുത്തം ചെരിഞ്ഞേക്കുന്ന കേട്ടില്ല, കണ്ടിട്ട് കൊതിയായിട്ടും ഇല്ല. ഇയാൾ ഏത് ബ്രാൻഡാ കഴിച്ചത്? അതിച്ചിരി കൂടിയതാ. അപ്പൊ അത് മതി, 4 എണ്ണം. പൈസ ഒക്കെ ഉണ്ടല്ലോ. ചിപ്സ് ഞെടുക്കട്ടെ മോനെ. എന്തു പറ്റി? എടാ ഭായ്, ഓയിൽ കുറവാണെന്ന് തോന്നുന്നു. പലിശ തന്നില്ലല്ലോടാ. തരാം ബെടാബായി, ഓടി രക്ഷപ്പെട്ടോടാ. പൊയ്ക്കോ പൊയ്ക്കോ. ബെടാബായിയെ കാണുമ്പോ എല്ലാവർക്കും ഭയങ്കര പേടിയാ. എനിക്കും. ആ നിക്ക് നിക്ക്, ലോക്കൽ ബാർ അപ്പുറത്താ. മാത്രമല്ല നിയമം ഒക്കെ മാറി, കൊച്ചുകുട്ടികൾക്ക് ബാറി കയറാനോ മദ്യം വാങ്ങാനോ പാടില്ല. ഇത് ബെടാബായിയാ? ബെടയാണോ ചോട്ടായോ എന്നൊക്കെ അറിയാൻ തിരിച്ചറിയൽ കാർഡ് കാണിക്കണം. അപ്പൊ നിനക്കെന്റെ തിരിച്ചറിയൽ കാർഡ് കാണണം. ഇവിടെ നാളെ വാള് വയ്ക്കാൻ പോയി കാണും.